ഭിന്നശേഷി കർക്കായി പ്രവർത്തിക്കുന്ന പന്നിക്കോട് ലൗഷോർ സ്പെഷ്യൽ സ്കൂളിന് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ പ്രവാസി കുടുംബസംഗമം സംഘടിപ്പിച്ചു. ലൗഷോർ ഖത്തർ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിലാണ് കുടുംബസംഗമം നടന്നത്. സംഗമം ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. അവധിക്ക് നാട്ടിലെത്തിയ പ്രവാസി കുടുംബങ്ങളാണ് ഭിന്നശേഷിക്കാർക്കായി ഒരു ദിവസം ചെലവഴിച്ചത്. പന്നിക്കോട് ലൗഷോർ സ്പെഷ്യൽ സ്കൂളിലാണ് ഒരു ദിവസം ആടിയും പാടിയും പ്രവാസി കുടുംബസംഗമം സംഘടിപ്പിച്ചത്. സ്നേഹാർദ്രം എന്ന പേരിലായിരുന്നു സംഗമം. ഭിന്നശേഷിക്കാരായ 600 പേർക്ക് സംരക്ഷണം നൽകി വരുന്ന ലൗഷോർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഖത്തർ ചാപ്റ്ററിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു സ്നേഹാർദ്ദം 2023 സംഗമം. പ്രവാസ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ ബലിപെരുന്നാൾ ആഘോഷത്തിന് നാട്ടിലെത്തിയ അവസരത്തിലാണ് ഭിന്നശേഷിക്കാർക്കൊപ്പം ഒരു ദിനം ചെലവഴിക്കാനായി കുടുംബങ്ങൾക്കൊപ്പം സ്നേഹതീരത്തെത്തിയത്. ഭിന്നശേഷിക്കാരുടെ കലാപരിപാടികളാലും സംഗമം വേറിട്ട കാഴ്ചയായി. ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ലൗഷോർ ഖത്തർ ചാപ്റ്റർ പ്രസിഡന്റ് മൻസൂർ അലത്തൂർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ഇ നാസർ, ലൗഷോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ജനറൽ സെക്രട്ടറി UA മുനീർ, മുൻ MLA കാരാട്ട് റസാക്ക്, ഖത്തർ KMCC സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുസമദ് വേളം, കൊടിയത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MT റിയാസ്, തായമ്പത്ത് കുഞ്ഞാലി, അസീസ് വയനാട്, സമീൽ ചാലിയം, നൌഫൽ കട്ടയാട്ട്, AP മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് അൽവിന മഞ്ചേരി, ഗാനരചയിതാവ് ഷൈജൽ ഒടുങ്ങാക്കാട്, ജീവകാരുണ്യ പ്രവർത്തകൻ അസീസ് കോറോം വയനാട് എന്നിവരെ ഖത്തർ ചാപ്റ്റർ സെക്രട്ടറി അനീസ് കലങ്കോട്ട് ആദരിച്ചു. അധ്യാപികമാരെയും ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.